കഴിഞ്ഞ 10 വർഷത്തിനിടെ ഡേറ്റാ വിപ്ലവത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പ്രഥമ നാഷണൽ ക്രിയേറ്റേഴ്സ് അവാർഡ് സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. ഈശ്വർ കൃപ ഹൈ മൈ സമയ സേ പഹലേ സമയ കോ ഭാപ് സക്താ ഹൂം ഔർ ഇസ്ലിയേ യേ പഹലാ ഐസാ അവാർഡ് ഹൈ ജോ ഷായദ് ആനെ വാലേ ദിനോ മേ ബഹുത് പ്രമുഖ് സ്ഥാൻ ലേനേ വാലാ ഹൈ. യേ ഇസ് നയേ യുഗ് കോ എനർജൈസ് കർ രഹേ ആപ് സബ് യുവാഓ കോ സമ്മാൻ ദേന, ക്രിയേറ്റിവിറ്റി കോ സമ്മാൻ ദേന ഔർ സമാജ് കി റോജ്ബറാ കി ജിന്ദഗി കെ പ്രതി ജോ സംവേദനശീലത ഹൈ ഉസ്കോ സമ്മാൻ കർനെ കാ അവസര ഹൈ. ഉള്ളടക്കം സൃഷ്ടിക്കുന്നവരുടെ പുതിയ ലോകത്തിന് ഡിജിറ്റൽ ഇന്ത്യ മിഷൻ രൂപം നൽകിയതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കാലഘട്ടത്തിനനുസരിച്ച് പരിവർത്തനങ്ങളുമായി പൊരുത്തപ്പെടേണ്ടത് രാജ്യങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇന്ത്യയുടെ ഭാവി എങ്ങനെ കെട്ടിപ്പടുക്കാം എന്നതിനെക്കുറിച്ചായിരിക്കണം ഓരോ വ്യക്തിയും ചർച്ച ചെയ്യേണ്ടതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയവരുമായും പ്രധാനമന്ത്രി സംവദിച്ചു. ജർമ്മൻ ബച്ചി കാ ഉല്ലേഖ് കിയാ താ ജന്മ സേ ഉസ്കോ ആഖേ നഹീ ഹൈ ഹിന്ദുസ്ഥാൻ ദേഖാ നഹീ ഹൈ और मैं हैरान हूं कि भारत के दक्षिण भारत की भाषाओं के गीत इतना तेजी से ग्रास करती है और भी पिछले दिनों यहां आई थी. മികച്ച മാറ്റങ്ങൾക്കുള്ള സർഗാത്മകമായ ശ്രമങ്ങൾക്കാണ് അവാർഡ് നൽകുന്നത്. ആദ്യ റൌണ്ടിൽ 20 വ്യത്യസ്ത വിഭാഗങ്ങളിലായി 1.5 ലക്ഷത്തിലധികം നാമനിർദ്ദേശങ്ങളാണ് അവാർഡുകൾക്കായി ലഭിച്ചത്. തുടർന്ന് വോട്ടെടുപ്പിലൂടെ 23 അവാർഡുകളാണ് നിശ്ചയിച്ചത്. മികച്ച കഥാകൃത്ത്, മികച്ച സാമൂഹിക മാറ്റത്തിനുള്ള സൃഷ്ടാവ്, കാർഷിക മേഖലയിൽ മികച്ച സ്വാധീനം ചെലുത്തിയ വ്യക്തി, മികച്ച സാംസ്കാരിക വക്താവ് എന്നിവയടക്കമുള്ള മേഖലകളിലെ മികവിനാണ് അവാർഡുകൾ സമ്മാനിച്ചത്.